ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ താൽക്കാലിക ഒഴിവുകളും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴിയുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ക്ഷീരവികസന വകുപ്പിന് കീഴിൽ അവസരം വന്നിട്ടുണ്ട്. അതുപോലെ നിർഭയ സെല്ലിൽ വേക്കൻസി, പിന്നെ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും, പിന്നെ മലപ്പുറം ജില്ലയിലെ ആയുർവേദ ഡിസ്പെൻസറിയിൽ ഫാർമസിസ്റ്റിന് ഒഴിവന്നിട്ടുണ്ട്. പിന്നെ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന നടക്കുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഇൻ്റർവ്യൂ വഴി ഈ ഒരു ജോലി നേടാൻ കഴിയുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് അനലിസ്റ്റിനെ നിയമിക്കുന്നതാണ്. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി കെമിസ്ട്രി വിഭാഗത്തിൽ കരാടിസ്ഥാനത്തിൽ അനലിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ഓരോ ഒഴിവുള്ളത് അപേക്ഷകൾ ഏപ്രിൽ 11 നൽകണം. ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദവും കുറഞ്ഞത് 6 NABL അക്രഡിറ്റഡ് ലാബിൽ പ്രവൃത്തി പരിചയം വേണം. ഇവരുടെ അഭാവത്തിൽ കെമിസ്ട്രിയിലോ ബയോ കെമിസ്ട്രിയിലോ ബിരുദാനന്തര ബിരുദമുള്ളവരെയും പരിഗണിക്കും. 18-40 വയസ്സിന് മധ്യേ ആയിരിക്കണം പ്രായം. 30,000 കൺസോൾട്ടേറ്റഡ് പ്രതിമാസ വേതനം. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ സഹിതം ജോയിൻ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ ഫോൺ നമ്പർ 0471244074 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് നിർഭയ സെല്ലിൽ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള നിർഭയ സെല്ലിൽ പ്രോഗ്രാം കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. അപേക്ഷ ബയോഡേറ്റ സഹിതം 8 വൈകിട്ട് 5 സംസ്ഥാന കോർഡിനേറ്റർ നിർഭയ സെൽ ചെമ്പകനഗർ ഹൗസ് നമ്പർ 40 ബേക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം. സൈക്കോളജി, സൈക്കാട്രി, സോഷ്യൽ വർക്ക്, ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷൻ എന്നിവയിലാണ് ബിരുദാനന്തര ബിരുദം വേണം. ശിശുവികസന പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലും നടപ്പാക്കലിലും 7 പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. ആരോഗ്യം, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കറക്ഷണൽ സർവീസസ് നിയമം എന്നിവയിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിലേക്ക് മെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പിന്നീട് വർക്കർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ തിരുവനന്തപുരം പീരപ്പൻകോട് അന്താരാഷ്ട്ര നീന്തൽക്കുളത്തിൽ ക്ലോറിനേഷൻ അതുപോലെ ഫിൽട്രേഷൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വർക്കർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ അയച്ചു. പൂൾ പ്ലാന്റ് ഓപ്പറേഷനിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യതയോ സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളിൽ 5 പ്രവൃത്തി പരിചയമോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യതയും പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 8-5 സെക്രട്ടറി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ലാബ് ടെക്നീഷ്യൻ കരാർ നിയമനം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ കുറഞ്ഞ 2 ദൈർഘ്യമുള്ള മെക്കാനിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ കുറഞ്ഞത് 1 ദൈർഘ്യമുള്ള മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ലബോറട്ടറി 2 പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സയൻസ് ബിരുദവും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 1 പ്രവൃത്തി പരിചയമാണ് യോഗ്യത. 1 നിയമനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 31 വൈകിട്ട് 3 മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ തപാൽ വഴിയോ ഇമെയിൽ വഴിയോ നേരിട്ടോ അപേക്ഷിക്കണം. അതുപോലെ നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ലെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യൻസ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നിയമനം. മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി ദിവസവേതനടിസ്ഥാനത്തിൽ CSSC ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ടെക്നീഷ്യൻ നിയമനത്തിന് SLC വിജയൻ, NTC ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്, മെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നോളജി ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള CSR ടെക്നോളജിയിലെ ഡിപ്ലോമ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നിയമനത്തിന് SLC വിജയൻ, 100 ഏതെങ്കിലുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ANM കോഴ്സ് വിജയം, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് 2 പ്രവൃത്തി പരിചയം എന്നിവ നിർബന്ധമാണ്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നിശ്ചിത സമയത്തിന് 1/2 മണിക്കൂർ മുമ്പ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം.
അപ്പോൾ ഇതിലേക്ക് മാർച്ച് 30-നായിരിക്കും അതിൻ്റെ അഭിമുഖം ഉണ്ടായിരിക്കാം. കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാർമസിസ്റ്റ് നിയമനമാണ് മലപ്പുറം ജില്ലയിൽ ആയുർവേദ ഡിസ്പെൻസറികളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നുണ്ട്. ഒരു വർഷത്തെ ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിച്ചവർക്കാണ് നിയമനത്തിന് യോഗ്യത. അതുപോലെ താല്പര്യമുള്ളവർ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം മാർച്ച് 30 രാവിലെ 10:30 മലപ്പുറം ആയുർവേദ കോളേജ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹാജരാവണം. ഫോൺ നമ്പർ 0483273484852 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലെ എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അത് നടക്കുന്നത് 10/4/2022 ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് നടക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് 80/78/428/470 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി മാർക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. മെയിൽ കാൻഡിഡേറ്റ്സ് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 11/13 സാലറി. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ബികോം ഓർ ടാലി ഉള്ളവർക്ക് 10K ശമ്പളം. സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ കാൻഡിഡേറ്റ്സിന് +2 10-16K ശമ്പളം. സെയിൽസ് ട്രെയിനി മെയിൽ കാൻഡിഡേറ്റ്സിന് 9-15 ശമ്പളം. സെക്യൂരിറ്റി മെയിൽ SLC 10-12 ശമ്പളം. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, 15-20. അക്കാദമിക് കൗൺസിലർ എനി ഡിഗ്രി 15-20. ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് മെയിൽ ഓർ ഫീമെയിലിന് അതിലേക്ക് 15-20 ശമ്പളം. അതിലേക്ക് എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇതിലേക്ക് വരുന്ന വേക്കൻസി ലൊക്കേഷൻ വരുന്നത് പാലക്കാട്, വയനാട്, മലപ്പുറം. പിന്നെ മലപ്പുറം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു ജോബ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.